ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ അടുത്ത് ലോക്കൽ ഏരിയയിലൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും അവിടെ പോയി നല്ല ഒരു കുളി പാസ്സാക്കുകയും ഒപ്പം പുഴമീനും മറ്റ് അനവധി വിഭവങ്ങളും ഒക്കെ ആയിട്ട് നല്ല നല്ല ഫുഡുകൾ അറിയാനും ആസ്വദിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു സ്ഥലമുണ്ട്. ഇത് തിരുവനന്തപുരം കൊല്ലം ഡിസ്ട്രിക്റ്റുകാർക്ക് ഏറ്റവും എളുപ്പം. അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് 45 കിലോമീറ്റർ മാത്രം ദൂരമുള്ള നെട്ട എന്ന പ്രകൃതി മനോഹരമായൊരു സ്ഥലമാണ്. അവിടെ തമിഴ്നാടിൻ്റെ ചിറ്റാർ ഡാമിൻ്റെ റിസർവോയർ ഒരു വലിയ തടാകമായി ഇങ്ങനെ ഉണ്ട്. അവിടെ പോയി കുളിക്കാം, ഈ ചൂട് സമയത്ത് കുത്തി മറിയാം. ഉണ്ടോ വണ്ടി? ഉണ്ടോ ഇത്രയും വണ്ടികൾ കിടക്കുന്നുണ്ടെന്നറിയാമോ? ഇവിടെ നല്ല തിരക്കാണെന്ന്. അതുപോലെ ഇവിടെ ധാരാളം ഹോട്ടലുണ്ട്. ധാരാളം ഹോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നി ചെറിയ സ്ഥലത്ത് ഏതാണ്ട് 50 ഹോട്ടലുണ്ട്. അവിടെ എല്ലാം നല്ല പുഴമീനും നല്ല രുചികരമായ വിഭവങ്ങൾ, എന്താ പറയുക, ഓരോരോ സ്ഥലത്ത് പോയിരുന്ന് കഴിക്കാൻ പറ്റിയ ആംബിയൻസ് ഉള്ള ഒരുപാട് സ്ഥലങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും മനോഹരമായ നെട്ടയിലേക്കാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. ഇത് തിരുവനന്തപുരം കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൻ്റെ ബോർഡറിലാണ്. പകുതി തിരുവനന്തപുരത്തും പകുതി തമിഴ്നാടിൻ്റെ ഭാഗവുമാണ് നെട്ട. അപ്പോൾ ഞാൻ എന്തായാലും കാർ ഇങ്ങോട്ട് നിർത്തുകയാണ്. നിർത്തിയിട്ട് ഇറങ്ങി ഒന്ന് കാണാം. നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഇവിടെ നോക്കിയാൽ, നല്ല ഭംഗിയാണ്. ഇതിലും ഭംഗിയായ സ്ഥലങ്ങൾ ഇനിയും വരുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും. അപ്പം ഞാൻ നിങ്ങളെ നേരത്തെ പരിചയപ്പെടുത്തിയ സ്ഥലത്തിൻ്റെ തുടക്കമാണിത്. ഈ കാണുന്ന തടാകം റിസർവോയറാണിത്, ചിറ്റാർ ഡാമിൻ്റെ റിസർവോയറാണ്. ഇവിടേക്കാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നതും. പറ്റുമെങ്കിൽ ഒന്ന് കുളിക്കണം, നല്ല ചൂടാണ്. അപ്പം നമുക്ക് നേരെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകാം, കുറച്ചുകൂടെ ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട്. പിന്നെ പറയേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഇവിടെ നിങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരും ഉണ്ടാകില്ല. നാട്ടുകാരും ആരും നിങ്ങളെ നിയന്ത്രിക്കാനുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ ഇറങ്ങുമ്പം കുളിക്കുമ്പം വളരെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് നീന്തൽ അറിയാം എന്ന അഹങ്കാരത്തോടുകൂടി ഈ റിസർവോയറിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരം, അതായത് എനിക്ക് തോന്നുന്നത് ഒരു 20 മീറ്റർ വരെയൊക്കെ ഉള്ളൂ നമുക്ക് ആഴം കുറവുള്ള ഭാഗം. പിന്നെ മുമ്പോട്ട് പോകും തോറും കുറച്ച് ആഴമുള്ള ഭാഗമാണ്, ഒപ്പം ചെളിയുമുണ്ട്. അപ്പോൾ നമുക്ക് നീന്താൻ അറിയാം എന്ന് പറഞ്ഞെടുത്ത് ചാടിയിട്ട് മുമ്പോട്ട് പോയി ആ ചെടിയിലെങ്ങാനും കാല് പൊതഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറുക പാടായിരിക്കും. അത് നിങ്ങൾ സൂക്ഷിക്കുക, അത് മാത്രം സൂക്ഷിക്കുക. അല്ലെങ്കിൽ അടിപൊളി സ്ഥലമാണ്. ധാരാളം ഫാമിലി തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലും കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലും നാഗർകോവിൽ ഭാഗത്തൊക്കെ ഒരുപാട് ലോക്കൽ ആൾക്കാരും പിന്നെ പുറത്തുനിന്ന് ഇപ്പോൾ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ട്, ഞാൻ അതുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും കണ്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാൻ ഇറങ്ങുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒരു ചെറുതായിട്ടൊന്ന് കുളിച്ചേക്കാം. ഞാൻ വന്നത് തന്നെ ഈ ചൂട് സമയത്ത് ഒന്ന് കുളിക്കാനാണ്. അപ്പം ഇനി ഞാൻ പതുക്കെ ഒന്ന് കുളിക്കാൻ പോവുകയാണ്. നല്ല തണുപ്പാണ് കേട്ടോ. നമ്മൾ കരയ്ക്ക് നിന്നപ്പോൾ നല്ല ചൂടായിരുന്നു, പക്ഷേ ഇതിനകത്ത് ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പാണ്. നിറച്ച ആൾക്കാരുണ്ട്, പക്ഷേ അവരാരും പരസ്പരം ആർക്കും ചീത്തവിളിയോ ബഹളമോ, അങ്ങനെയാണ് ഫാമിലിയൊക്കെ വരുന്നുണ്ട്, ഇവർ അങ്ങനെ ഒരു ബഹളമോ നമുക്കൊരു ശല്യമായിട്ടൊന്നും ആരും പെരുമാറുന്നില്ല. എല്ലാവരും വരുന്നു, അവരവരുടെ കുളിയൊക്കെ പാസ്സാക്കി അവർ എൻജോയ് ചെയ്ത് തിരിച്ചു പോകുന്നു. അങ്ങനെ തന്നെ ആയിരിക്കണം, കാരണം ധാരാളം കുട്ടികളും സ്ത്രീകളൊക്കെ വരുന്നൊരു സ്ഥലമാണ്. ഇപ്പം ഈ ചൂട് സമയത്ത് പറ്റിയ സ്ഥലമാണ്. പറ്റിയ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ഒരു നഷ്ടബോധം തോന്നില്ല. ഇത് തിരുവനന്തപുരം 45 കിലോമീറ്ററേ ഉള്ളൂ. ഇത് ഇവിടുത്തെ തമിഴ്നാടിൻ്റെ ചിറ്റാർ ഡാമിൻ്റെ റിസർവോയറാണ്. വലിയൊരു തടാകമായിട്ട് കിടക്കുകയാണ്. നിങ്ങൾക്ക് വൺ ഡേ ട്രിപ്പായിട്ട് വന്നാൽ നിങ്ങൾക്ക് തൃപ്പരപ്പൊക്കെ പോകാൻ വളരെ എളുപ്പമാണ്. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്, തൃപ്പരപ്പുണ്ട്, പേച്ചിപ്പാറ ഡാമുണ്ട്, അതെല്ലാം വൺ ഡേ ട്രിപ്പ് തീരുന്ന സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ആസ്വദിച്ച് പോകാൻ പറ്റും. അപ്പം കുളിയെല്ലാം കഴിഞ്ഞപ്പം ഇനി എന്താ വേണ്ടത്? നമുക്ക് നല്ല കണക്കൊരു ഫുഡ് കഴിക്കണം. നല്ല പുഴമീനൊക്കെ കൂട്ടി അടിപൊളി ഫുഡ്. അപ്പം സാധാരണ അക്ഷയപാത്രം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഫേമസ് ഹോട്ടലുണ്ട്. അതിപ്പോൾ ഓട് നേരത്തെ ഉള്ള സ്ഥലം അങ്ങോട്ട് മാറിയിട്ടുണ്ട്, അവിടെ തന്നെ ഉണ്ടത്. അപ്പം ഒരു മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ നമ്മൾ കയറുന്നത് സായി ഹോട്ടലിലാണ്. ഇത് നെട്ടേന്ന് തൃപ്പരപ്പ് പോകുന്ന വഴിയാണ്. ഇവിടെ എല്ലാ പുഴമീനും ഉണ്ട്. നമുക്ക് ആദ്യം പോയി മീനൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും, പല ടൈപ്പ് മീനുണ്ട്. അപ്പം ഞാൻ ഇത് രണ്ട് മീനുകളാണ് നോക്കിയത്. ഈ രണ്ട് മീനുമാണ് ഞാൻ വാങ്ങിയതും. ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസർവോയറിൻ്റെ സൈഡിൽ തന്നെയാണ് നമുക്കിരുന്ന് കഴിക്കാൻ പറ്റുന്നത്. ഇത് വലിയൊരു ഗുണമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം ഫുഡ് കഴിക്കാൻ തോന്നും. എത്ര കഴിക്കുന്നതിന് അളവുണ്ടാവില്ല. കാരണം നമുക്ക് അവിടെ ഇരിക്കുമ്പം ആ മരത്തണലിരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ സമയം പോകുന്നതും അറിയത്തില്ല, നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തതും അറിയത്തില്ല. അവസാനം നമ്മൾ നല്ല രീതിയിൽ, എനിക്ക് തോന്നുന്നത് രണ്ട് പേരുടെ ഫുഡൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അവിടെ ഇരുന്ന്. അത്ര നല്ലൊരു രസമുള്ളൊരു സ്ഥലമാണ്.
രണ്ട് ദിവസമായിട്ട് ഒരു പനി ലക്ഷണം, അതുകൊണ്ട് ഈ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു വല്ലാതെ തോന്നുന്നത് മൂക്കടച്ചിരിക്കുക എൻ്റെ. ഓക്കെ ശരി, അപ്പോൾ ഓക്കെ ഇതാ ഞാൻ പറഞ്ഞ ഫുഡൊക്കെ വന്നു. ആദ്യം വെള്ളമാണ് കൊണ്ടുവച്ചത്, പിന്നെ ഒരു തലക്കറി പറഞ്ഞു അത് വന്നു, അതിൻ്റെ തൊട്ട് പറയേ പിന്നെ സദ്യ വന്നു. ഞാനൊരു ഫിഷ് ഫ്രൈയും തലക്കറിയുമാണ് സ്പെഷ്യലായിട്ട് പറഞ്ഞത്. ഒരുപാട് മീനുണ്ട്, ഇത് മുഷി നങ്ങളിടാൻ തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് പേര് ഓർമ്മയില്ല. എന്തായാലും ധാരാളം മീനുകൾ ഇവിടെ ഉണ്ട്, നമുക്ക് കണ്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റിയ റിസോർട്ടിലൊക്കെ ഉള്ള സ്ഥലമാണ്. ഇപ്പം ഹോം സ്റ്റേകൾ വന്നിട്ടുണ്ട്, നല്ല റിസോർട്ട് വന്നിട്ടുണ്ട് ഇവിടെ. ഇതിനകത്ത് നിന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ടൈമില്ലായിരുന്നു. എനിക്ക് തൃപ്പരപ്പ് പോകേണ്ടതിൻ്റെ പേരിൽ ഞാൻ നേരെ വിട്ടുപോയി. ഇതിൻ്റെ ബാക്ക് വശം, ഇതിൻ്റെ ഈ റിസോർട്ടിൻ്റെ ബാക്ക് വശം ഈ റിസോർട്ടിൻ്റെ സൈഡിൽ തന്നെയാണ്, ആ കാണുന്നതാണ് ഇതിൻ്റെ ബാക്ക് വശം. അപ്പം നമുക്ക് അവിടെ നല്ല രസം, നല്ല വൈബാണ് അവിടെ ഇരുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ചൂട് സമയത്ത് ഉഷ സമയത്ത് നിങ്ങൾക്ക് കുടുംബമായിട്ട് വന്ന് അടിച്ച് പൊളിച്ച് കുത്തി പറഞ്ഞ് കുളിച്ച് നല്ല പുഴമീനൊക്കെ കൂട്ടി ഒരു സദ്യയൊക്കെ കഴിച്ച് മടങ്ങിപ്പോകാൻ പറ്റിയ സ്ഥലമാണ് നെട്ട. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ്. അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.